Hi friends, mangayum thayirum injiyum undengil oru side dish aayittu nalla oru curry undaaki edukkam. Nalla taste aa ee curry enganeyanu njan thayaarakkiyathennu kaanan namukku video ilottu pogam. Adinu munpu ningal ente videos aadyamayittanu kaanunnathengil subscribe cheythu bell icon enable cheythittal njan idunna videos appol thanne ningalde phone il notification aayi kittunnathaanu. Appo njan idu enganeyanu pagam cheythathennu kaanan vendi video ilottu pogam. ഈ ഞെട്ട് ഇങ്ങനെ അടർത്തി എടുക്കുമ്പോൾ പെട്ടെന്ന് കറ വരും. അപ്പോൾ ഒരു തുള്ളി എണ്ണ ഇവിടെ തൊട്ട് കൊടുത്താൽ ആ കറ വരുന്നത് അപ്പോഴേ അങ്ങ് നിൽക്കും. ഇതിനു വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കുകയാണ്. ആ വെള്ളത്തിൽ ഒരു മൂന്ന് പച്ചമുളക് കീറിയിടണം. പിന്നെ ഈ വെള്ളത്തിന് ആവശ്യമായ അല്പം മുന്തി നിൽക്കുന്ന പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ആക്കി മാങ്ങ കഷ്ണം ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കണം. ഇത്രയും വരുന്ന വറ്റൽ മുളക് ചെറു ചൂട് വെള്ളത്തിൽ കുറേ സമയം കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു മിക്സി ജാറിൽ നന്നായി അരച്ചെടുത്തതാണിത്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. കാർഡ് നമുക്ക് വേണമെന്നത് കട്ട തൈരാണ്. ആ തൈര് എടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും ഇടാം. ഇഞ്ചി വെളുത്തുള്ളി, ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കിതിലോട്ട് അരച്ചു വെച്ചിട്ടുള്ള മുളക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ മാങ്ങ വേവിച്ച വെള്ളമുണ്ടല്ലോ, അത് ഇതിന് ആവശ്യമുണ്ട്. ഇത് മാങ്ങ വേവിച്ച വെള്ളമാണ്. ഇത് നമുക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരച്ചു വെച്ച മുളക് അതിലാദ്യം നന്നായി തിളച്ച് വറ്റി, പിന്നെ ആ മാങ്ങയുടെ വെള്ളം ചേർത്തു. ഇതിനി നന്നായി തിളയ്ക്കട്ടെ. ഇനി നമുക്കിതിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇത് തിള വന്നു. ഇനി ഇതിൽ തൈര് ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ മാങ്ങയുടെ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഉപ്പിലിട്ട മാങ്ങ ഉണ്ടെങ്കിലും നമുക്കത് വെച്ച് ചെയ്യാം. ആ വെള്ളവും കൂടി വേണം. ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടുക. പെട്ടെന്ന് ചെയ്തെടുക്കാനാണെങ്കിൽ അപ്പോൾ തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് മാങ്ങ ഇട്ട് ഞാനിപ്പോൾ ചെയ്തതുപോലെ ചെയ്യാം. കുതിർത്തരയ്ക്കാൻ മുളകില്ലെങ്കിൽ മുളക് പൊടി ചെറു ചൂട് വെള്ളത്തിൽ കുറേ സമയം കുതിർത്ത് വെച്ചിരുന്നിട്ട് എടുത്താലും മതി. അപ്പോൾ എൻ്റെ വീഡിയോസുകളെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. കണ്ടല്ലോ, വെരി സിമ്പിൾ.